السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أما بعد سهرتك لأي فللوغة تتيال جودك أنجي جودين للمعلامة جودين നാം പറഞ്ഞു വന്നിരുന്നത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവ് ചെയ്തു എന്ന ചോദ്യം അവിടെ ചോദിക്കും ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരിക്കലും തന്നെ നമ്മുടെ കാല് വെച്ച സ്ഥലത്തിൽ നിന്ന് അനക്കാൻ സാധ്യമല്ല എന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല് മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യമുള്ളവൻ അവന് നിർബന്ധമായും അവൻ്റെ സമ്പാദ്യത്തിൻ്റെ ജക്കാത്ത് അതിൻ്റെ സാഹചര്യത്തിൽ അതിൻ്റെ സമയം വരുമ്പോൾ കൊടുത്തു വീട്ടൽ നിർബന്ധമാണ് ചില ആളുകൾ നിസ്കാരവും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ സജീവമായിരിക്കും അതിനൊന്നും ഒരു കുറവും വരുത്തൂല എല്ലാ സുന്നത്തും നിസ്കരിക്കും എല്ലാം കൃത്യമായിരിക്കും എന്നാൽ ജീവിതത്തിൽ ജക്കാത്തു കൊടുക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക ചെലവിൻ്റെ വിഷയത്തിൽ വളരെ പിന്നോക്കമായിരിക്കും സ്വന്തം കുടുംബത്തിന് തന്നെ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങുന്നതിൽ പോലും പിശുക്ക് കാണിക്കുന്നവർ ധാരാളമുണ്ട് ഹബീബ് റസൂർഹി സ്വല്ലാഹുഅലു പഠിപ്പിച്ചു കഫാബിൽ ഇസ്മൻ ആശ്രിതരായ സ്വന്തം കുടുംബക്കാർ ആ കുടുംബക്കാർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റുമൊക്കെ കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളുകൾ അതുതന്നെ അവൻ്റെ നാശത്തിനും പരാജയത്തിനും ആ തെറ്റ് തന്നെ ധാരാളമാണെന്ന് ഹബീബ് റസൂലഹി സല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം സമ്പത്ത് മനുഷ്യൻ്റെ മനസ്സിൽ തട്ടി ഭൗതികത മനുഷ്യൻ്റെ മനസ്സിൽ തട്ടി ആഹ്റം നഷ്ടപ്പെടുന്ന രൂപത്തിലൊരിക്കലും ആകാൻ പാടില്ല ദുന്യാവ് എത്രയും സമ്പാദിക്കാം ഹലാലായ രൂപത്തിൽ ദുന്യാവ് സമ്പാദിക്കുന്നതിന് പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എത്രയും സമ്പാദിക്കാം പക്ഷേ സമ്പാദിക്കുന്ന സമയത്തും വിനിയോഗിക്കുന്ന സമയത്തുമൊക്കെ ഇസ്ലാമിന്റെ ചിട്ടകൾ പാലിച്ചിരിക്കണം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം അതിൽ ഒരു അല്പം പോലും വിട്ടുവീഴ്ച പാടില്ല ചെലവ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ ഹറാമായ വിഷയങ്ങൾക്ക് ഒരു നയാകാശും നമ്മൾ ചെലവ് ചെയ്യാൻ പാടില്ല സിനിമാ സിനിമാറ്റാക്കീസിന്റെ പിരിവ് ചോദിക്കുന്നു അപ്പോൾ നമ്മൾ സമ്പത്തെടുത്ത് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിലും ഈങ്ങളെ ദീപത്ത് പറയുന്ന മജ്ലിസ് സംഘടിപ്പിക്കുകയാണ് ആ അതിനെന്തൊരു ഒരു ലക്ഷം ഇരുന്നോട്ടെ എന്ന് നമ്മൾ പറയാൻ പാടില്ല അതെല്ലാം മോശമായ വിഷയങ്ങൾക്കുള്ള സഹായമാണ് അലൽ ബിദ് ഒത്തക്കുക ഗുണത്തിൻ്റെയും നന്മയുടെയും മേൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക വല്ലാത്ത ശത്രുതയുടെയും അതുപോലെ കുറ്റത്തിൻ്റെയും മേൽ നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്നാണ് ഖുർആാനിന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ നാം സഹായിക്കണം പാവപ്പെട്ടവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം നാട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നാട്ടുകാർ അതുപോലെ കുടുംബങ്ങളെയൊക്കെ പരമാവധി സഹായിക്കുന്ന ചുറ്റുപാട് നമുക്കുണ്ടാകണം ചില ആളുകളൊക്കെ സ്ഥാപനത്തിൻ്റെ വിഷയങ്ങൾ അതുപോലെ പള്ളിയുടെ വിഷയങ്ങൾ അത്തരം പുറം ഭാഗങ്ങളിൽ ആളുകൾ അറിയുന്ന സ്ഥലങ്ങളിലെല്ലാം നന്നായി സംഭാവനകൾ കൊടുക്കും എന്നാൽ അടുത്ത വീട്ടുകാർ അയൽവാസി പട്ടിണി കിടക്കുന്നു അയൽവാസിക്ക് വീടില്ല അല്ലെങ്കിൽ അയൽവാസിയുടെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാതെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും മുപ്പതും വയസ്സൊക്കെ കടന്നിട്ടുണ്ട് എന്നിട്ട് പോലും അതിനൊരു സഹായം ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കാതെ പുറം ഭാഗങ്ങളിൽ ആളുകൾ പരസ്യപ്പെടുന്ന ആളുകൾ കാണുന്ന പ്രശംസിക്കുന്ന പത്രത്തിൽ പേരുവരുന്ന രംഗങ്ങളിലെല്ലാം സജീവമായി സഹായിക്കുന്നവരെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നാം അങ്ങനെ ആകാതെ അങ്ങനെയൊക്കെ കൊടുക്കണം സ്ഥാപനങ്ങൾക്കും കൊടുക്കണം പള്ളികൾക്കും കൊടുക്കണം അതൊക്കെ നല്ലതാണ് ഉള്ള ആളുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുന്നത് ജമാഅത്തിന്റെ സർവ്വ സ്ഥാപനങ്ങളും അള്ളാഹു താല വളർത്തുകയും ഉയർത്തുകയും ചെയ്യട്ടെ നമ്മുടെ നേതാക്കൾ ആലിമീങ്ങൾ അവർക്ക് അല്ലാഹു ഹിമ്മത്തും തൗഫീഖും അവരുടെ തണലിലായി നമുക്കും ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്നാൽ കേവലം നമ്മൾ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും അതുപോലെ തന്നെ അത്തരം വിഷയങ്ങൾക്ക് മാത്രം സംഭാവന കൊടുക്കുന്നതിന് പകരം അടുത്ത വീട്ടുകാരെ പരിഗണിക്കണം നമ്മുടെ സ്വന്തം വീട്ടിൽ ഉള്ള ആളുകളെയും പരിഗണിക്കണം അടുത്ത കുടുംബക്കാരെ കൂടുതൽ പരിഗണിക്കണം അതൊന്നും ഇല്ലാതെ മറ്റുള്ള പുറം കൊടുക്കുന്ന സ്വഭാവം ഒരിക്കലും തന്നെ ഉചിതം അല്ല നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളെയാണ് കുടുംബങ്ങൾക്ക് ഒരല്പവും വീഴ്ച വരുത്താൻ പാടില്ല കുടുംബക്കാർക്ക് നമ്മൾ സഹായിക്കുമ്പോൾ ധർമ്മം ചെയ്യുമ്പോൾ ഹബീബ് റസൂലി സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു രണ്ട് കാര്യം അവിടെ ഉണ്ടാകുന്നുണ്ട് രണ്ട് പ്രതിഫലമാണ് അടുത്ത കുടുംബത്തിന് ധർമ്മം ചെയ്യുമ്പോൾ ഒന്ന് ധർമ്മം ചെയ്ത പ്രതിഫലം സ്വതർക്ക ചെയ്ത പ്രതിഫലം മറ്റൊന്ന് കുടുംബബന്ധം ചേർത്ത പ്രതിഫലം ഇങ്ങനെ രണ്ട് കൂലിയാണ് കുടുംബങ്കാർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്ന് ഹബീബ് റസൂർ ലാഹി സൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വതക്ക ധർമ്മം ചെയ്യുക എന്നൊരു പരിപാടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവരേണ്ട വിഷയമാണ് ഹബീബ് റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചു കമാർ വെള്ളം തീയെ എപ്രകാരമാണോ കെടുത്തിക്കളയുന്നത് അടച്ചു കളയുന്നത് അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ സ്വതക്ക പുറത്തു കളയും നശിപ്പിച്ചു കളയും കരിച്ചു കളയും കെടുത്തിക്കളയും എന്ന് ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഏത് മുസീബത്തിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടാനും ധർമ്മം ചെയ്യൽ ഒരു നിമിത്തമാണ് ഒരു കാരണമാണ് ധർമ്മം ചെയ്യുന്നത് പല രൂപത്തിലുമാണ് ഹബീബ് റസൂർഹുലി വസ്ലമതങ്ങൾ പഠിപ്പിച്ചു ഇതാ മാത്രം ഇൻസാനു അമലുഹു എല്ലാം ഇൻസലാസ് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ മൂന്ന് അമലുകൾ ഒഴികെ മറ്റുള്ളതെല്ലാം മുറിഞ്ഞു പോകുന്നതാണ് മറ്റുള്ളതെല്ലാം മുറിഞ്ഞു പോകുന്നതാണ് മൂന്ന് അമൽ മുറിഞ്ഞു പോകാതെ എന്നും അതിന്റെ പ്രതിഫലം നിരന്തരമായി കയാമത്ത് നാളുവരെ വന്നുകൊണ്ടേ ഇരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഹബീബ് റസൂർ സാഹു അലഹി വസ്ലമത് സ്വതക്കത്തിൻ ജാരിയായ സദക്ക അഥവാ എന്നും നടക്കുന്ന സതക്ക നിലനിൽക്കുന്ന സതക്ക ഒരു പള്ളിക്ക് വേണ്ടി നമ്മൾ ഒരു കാർപ്പറ്റ് വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ ഒരു പള്ളിക്ക് വേണ്ടി കിണർ കൊഴിച്ചു കൊടുത്തു ഒരു പള്ളിക്കുള്ള ആവശ്യത്തിൻ്റെ പള്ളി നിർമ്മാണത്തിന് ആവശ്യമുള്ള ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള സിമെന്റ് നമ്മൾ വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ എന്തുമാകാം നിലനിൽക്കുന്ന പെട്ടെന്ന് നശിച്ചു പോകാത്ത സംഭാവനകൾ ആ സിമെന്റ് ആ പള്ളിയിൽ എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കിണർ വഹിച്ചു ആ കിണറിൽ നിന്ന് എത്ര ആളുകൾ അത് പള്ളിക്ക് വേണ്ടി തന്നെ ആകണം എന്നില്ല ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മുസ്ലിമിനോ അമുസ്ലിമിനോ ആർക്കുമാകാം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കിണർ ഒഴിച്ചു കൊടുത്തു ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല അമുസ്ലിമീങ്ങൾക്കും ധർമ്മം ചെയ്യാവുന്നതാണ് പാവപ്പെട്ട അമുസ്ലിമീങ്ങൾ ചികിത്സക്ക് പണം ഇല്ല ആവശ്യമില്ല അത്തരം ആളുകൾ നമ്മുടെ അയൽവാസികളും നാട്ടിലുമൊക്കെ ഉണ്ടാകുമ്പോ അവരെയും കണ്ടറിഞ്ഞ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതിലൊന്നും ഇസ്ലാം ഒരു വിവേചനവും കാണിക്കുന്നില്ല അപ്പോ അത്തരം ആളുകൾ അത്തരം വിഷയങ്ങൾക്ക് ധർമ്മം ചെയ്യുന്ന ജാരിയായ സ്വതക്ക ആ സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് ആ കിണർ അവിടെ നിലനിൽക്കുന്ന കാലം എത്രയാണോ അത്രയും കാലം അവരുടെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കും അത് പള്ളിക്കൊക്കെ സഹായിക്കുന്ന ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിക്കുന്ന ആളുകൾ നമുക്ക് കാണാമല്ലോ വിദേശത്തുള്ള അറബികൾ അവരെത്രയോ പള്ളികൾ അവരുടെ നാട്ടിലും നമ്മുടെ നാടുകളിലുമൊക്കെ നിർമ്മിച്ചു തരുന്നുണ്ട് അവരൊക്കെ ആഹ്രത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിംഗൽ വലിയ പ്രതിഫലം ആഗ്രഹിച്ചതുകൊണ്ടാണ് എന്നും അവർക്ക് കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ പറ്റും അവർ നിർമ്മിച്ച പള്ളികളിൽ കയ്യാമത്ത് വരെ സുജൂത് നടക്കുമ്പോൾ കയ്യാമത്ത് വരെ നിസ്കാരങ്ങളും മറ്റു വിവാദത്തുകളും ഏറ്റിക്കാഫുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം പുണ്യം ഈ അറബികളായ അല്ലെങ്കിൽ പള്ളി നിർമ്മിച്ച അതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച ഒരു നയാകാശെങ്കിലും കൊടുത്ത് ഉണ്ടാക്കിയ ആളുകൾക്ക് അതൊക്കെ ഖബറിലേക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു പഴയ കാലങ്ങളിൽ നമ്മുടെ നാടുകളിലുള്ള പള്ളി നിർമ്മാണത്തിനൊക്കെ നമ്മുടെ ഉമ്മമാർ ഉമ്മാമ്മമാർ അവരുടെ കഴുത്തിലതും കാതിലതും എടുത്തുകൊടുത്ത് പള്ളിക്ക് വേണ്ടി സഹായിച്ച ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് അവരിൽ അവർ സന്തോഷത്തോടെ കബറിൽ കിടക്കുകയാണ് ആ പള്ളിയിൽ ഇന്ന് നിസ്കാരവും മറ്റൊക്കെ നടക്കുമ്പോൾ ആ കബറിൽ കിടക്കുന്ന ഉമ്മാമ്മമാർ ഉപ്പാപ്പമാർ അവർക്ക് വളരെ സന്തോഷമാണ് അവർക്ക് വലിയ പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് മുറിയാതെ നിലനിൽക്കുന്ന ഒരു സംഗതികളാണ് ഒരു അമലാണ് എന്ന് ഹബീബ് റസൂദ്ഹി സല്ലാഹു അലഹിം വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ മുറിയാത്ത അമലാണ് ഉപകാരപ്രദമായ അറിവ് ഉപകാരപ്രദമായ ഇൽമ് ആ അറിവിനെ കുറിച്ച് ഒരു ചോദ്യം പ്രത്യേകം അഹ്സറിൽ നാളെ വരുന്നുണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു പ്രത്യേക ചോദ്യം വരുന്നുണ്ട് അറിവ് നീ പഠിച്ചത് എങ്ങനെ പ്രവർത്തിച്ചു എന്നത് അവിടെ നമുക്ക് അള്ളാഹ് ചെറിയ രൂപത്തിൽ അത് പറയാം അപ്പോൾ അറിവ് പഠിച്ചുകൊണ്ട് നാഫിയായ ആയ പഠിച്ച് അത് പ്രവർത്തിക്കുന്ന ആളുകൾ അത് കിയാമത്ത് നാളുവരെ അവർക്ക് അതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കും അതെങ്ങനെയാണ് കിട്ടുന്നത് ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് പഠിച്ച ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹം പഠിച്ച വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിന് അദ്ദേഹം വാല് പറയുന്നു ക്ലാസ് എടുക്കുന്നു അങ്ങനെ ആ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവർ പഠിച്ചുകൊണ്ട് പിന്നീട് മറ്റു വിദ്യ അവരുടെ വിദ്യാർത്ഥികൾക്ക് ആ കുട്ടികൾ പഠിപ്പിക്കുന്നു അങ്ങനെ യാമത്ത നാൾ വരെ പരമ്പര പരമ്പരയായി അവരുടെ പഠനം തുടർന്നു പോകുന്നു അവരുടെ പഠിപ്പിക്കൽ തുടർന്നു പോകുന്നു ആ തുടർന്നു പോകുന്ന കാലത്തെല്ലാം ഈ ആദ്യം പഠിപ്പിച്ച ഉസ്താദിനി നിരന്തരം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ചുരുങ്ങാതെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹബീബ് റസൂറുലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് പഠിപ്പിച്ചല്ലോ തങ്ങൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം നിശ്ചയം ഉണ്ട് തങ്ങൾക്ക് മുറിഞ്ഞു പോകാത്ത എന്നും നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം എന്താ കാരണം ഹബീബ് റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളല്ലേ നമ്മുടെ കേന്ദ്രം അവിടെ നിന്നല്ലേ അൽമുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ നേതാവും നമ്മുടെ അൽമിന്റെ കേന്ദ്രവും നമ്മുടെ അയിൽമിന്റെ ഏറ്റവും വലിയ കേന്ദ്രവും ഹബീബ് റസൂർലാഹി സാഹു അലഹി വസ്ല്ല തങ്ങളല്ലേ അവിടത്തെക്കാൾ അറിവുള്ള അവിടത്തെക്കാൾ വിവരമുള്ള ഒരു സൃഷ്ടിയും അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ഇല്ലല്ലോക്കാളും സർവ്വ സൃഷ്ടികളെക്കാളും വിവരമുള്ള ആളല്ലേ ഹബീബ് ഹബീബറസൂർ അലഹി വസ്ല്ലം ആ നബി സല്ലാഹു അലഹി വസ്സലമ തങ്ങൾക്ക് അവിടെന്നല്ലേ നമുക്ക് നിസ്കാരം പഠിപ്പിച്ചത് അവിടെന്നല്ലേ നോമ്പ് പഠിപ്പിച്ചത് അവിടെന്നല്ലേ മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ച ഒരാൾക്ക് ആ പഠിപ്പിച്ച വിഷയങ്ങൾ ആളുകൾ ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്നതിൻ്റെ കൂലി നിരന്തരമായി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നലെ തങ്ങൾക്ക് മുറിയാത്ത പ്രതിഫലമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചത് നിരന്തരം അത് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് പറഞ്ഞു വലതിൻ സാലിഹിൻ നല്ല സന്താനങ്ങൾ സന്താനങ്ങൾക്ക് ഉമ്മാക്ക് ദുആ ചെയ്യുന്ന നല്ല മക്കൾ അതെന്നും ഒരു സ്വത്താണ് നല്ല മക്കൾ ഖിയാമത്ത് കിയാമത്ത് വരെ ഖബറിലേക്ക് സമ്പാദ്യമാണ് കാരണം ഒരു മകൻ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ അതിന് കാരണക്കാരായ വാപ്പാക്ക് ഉമ്മാക്ക് ഉപ്പാപ്പാക്ക് ഉമ്മാക്കൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ അവരുടെ മക്കളെ മക്കൾ ഖിയാമത്ത് കിയാമത്ത് വരെ ആ പരമ്പര എത്ര ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ടോ എത്ര നോമ്പെടുക്കുന്നുണ്ടോ എത്ര ധർമ്മം ചെയ്യുന്നുണ്ടോ എത്ര കുടുംബ ബന്ധം ചേർക്കുന്നുണ്ടോ എത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ നടത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഒരു സബബ് ഒരു കാരണം ഇവനാണല്ലോ ഇവൻ്റെ കാരണത്താലാണല്ലോ ഈ കുട്ടി ഉണ്ടായത് അങ്ങനെ അവൻ്റെ സന്താന പരമ്പരകൾ കയ്യാമത്ത നാളുകരെ നല്ല റൂട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എല്ലാം പ്രതിഫലത്തിൻ്റെ കൊട്ടകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് സുന്നത്ത ജമാത്തിന്റെ ആശയത്തിൽ തന്നെ വളർത്തണം എന്ന് പറയാൻ കാരണം ജമാഅത്ത് ഒരു ആശയം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുകയോ അത്തരം സ്ഥാപനങ്ങളിൽ നമ്മളെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുകയോ അത്തരം ഒരു ആശയത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയോ ഒരിക്കലും രക്ഷിതാക്കൾ ചെയ്യാൻ പാടില്ല കാരണം മക്കൾ മതം വിട്ടുകൊണ്ട് മക്കൾ സുന്നജമാനത്തിൻ്റെ ആശയം വിട്ടുകൊണ്ട് ബിദ്അത്തിലേക്ക് പോയാൽ പലപ്പോഴും വലിയ അപകടമാണ് നമ്മൾ മരിച്ചാൽ ഒരു ഫാത്തിഹ ഓതാൻ അവർ സമ്മതിക്കില്ല നമ്മൾ മരിച്ചാൽ നമ്മളെ വീട്ടിൽ ഖുർആൻ ഓതാൻ അവർ സമ്മതിക്കില്ല നമ്മളെ നാൽപ്പതും അതുപോലെ ആണ്ടും മറ്റൊന്നും കഴിക്കാൻ അവർ സമ്മതിക്കില്ല കാരണം അവരതൊക്കെ ഇസ്ലാ അനിസ്ലാമികമാണെന്ന് കാണുന്നവരാണ് അതൊക്കെ തെറ്റാണെന്ന് കരുതുന്നവരും പ്രസംഗിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ് അത്തരം ഒരു ആശയത്തിൽ നമ്മുടെ മക്കൾ പെട്ടാൽ കിയാമത്തെ വരെ നമുക്ക് ലഭിക്കുന്ന വലിയ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടാൻ അത് കാരണമാകും വാപ്പാക്ക് ദ്വാ ചെയ്യുന്ന മക്കൾ വേണം വാപ്പാൻ്റെ പേരിൽ ഫാത്യഹയും ഖുറാനും മോദി ഹരിയ ചെയ്യുന്ന മക്കൾ വേണം റിഖർ ചൊല്ലുന്ന മക്കൾ വേണം അത്തരം മക്കൾ വേണമെങ്കിൽ അത് വളർത്തുന്ന സമയത്ത് അവരുടെ സാഹചര്യങ്ങൾ നല്ല സാഹചര്യങ്ങളാക്കി മാറ്റണം എങ്ങനായാലും തിരക്കേടില്ല എവിടെ ആയാലും തിരക്കേടില്ല എവിടെ പഠിച്ചാലും തിരക്കേടില്ല അത് അവരും മുസ്ലിം അല്ലേ ഇവരും മുസ്ലിം അല്ലേ എന്ന നിലക്കുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് പോരാ സുന്നത്തിൽ നമുക്ക് ഉറച്ച വിശ്വാസവും അത് വിട്ടുകൊണ്ട് പോലെ അല്പം പോലും വിട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അതിൽ ഉറച്ച തീരുമാനമുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് ദുന്യാവിൽ ഉപകരിക്കുന്നത് ആഹ്രത്തിലുപകരിക്കുന്നത് എന്ന ബോധം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം ഔ വരദിൻ സ്വാലിൻ ദ് ചെയ്യുന്ന മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്ന മക്കൾ അതെന്നും കയ്യാമത്ത് നാളുവരെ കപൂറിലേക്ക് കിട്ടുന്ന സമ്പാദ്യമാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യമാണ് ഹബീബ് റസൂർല്ലാഹി സലാഹു അലഹി തങ്ങൾ മരണപ്പെട്ടതിന് ശേഷവും മുറിഞ്ഞു പോകാത്ത സൽക്കർമ്മമായി എണ്ണിയിട്ടുള്ളത് ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഉണ്ട് അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുക അള്ളാഹുത്ത ആല തന്ന സമ്പത്ത് കൊണ്ട് ആഹ്ലം നേടാൻ നാം ശ്രമിക്കുക ഒരിക്കലും തന്നെ ദുന്യാവിൻ്റെ പെട്ടുകൊണ്ട് സമ്പത്തിൽ നമ്മൾ കൂടുതൽ ദുന്യാവിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് എല്ലാം എനിക്ക് കിട്ടി ഞാൻ എല്ലാം നേടി എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ പാവങ്ങളോട് അലിവില്ലാതെ കരുണയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അത്തരം ആളുകൾക്ക് ദുന്യാവിൽ തന്നെ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ അതാപുകളൊക്കെ വന്ന് നശിച്ചുപോയ സംഭവങ്ങൾ ുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് കാറൂൻ മുതലാളി അദ്ദേഹം നശിച്ചു പോയ സംഭവം പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് നാളെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം അസലൈക്കും